ഈശാവാസ്യ ഉപനിഷത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഈശാവാസ്യ ഉപനിഷത്തിനെ അവലംബിച്ച് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശാന്തി പാഠനിരൂപണം നാം തുടങ്ങി വയ്ക്കുകയുണ്ടായി. എന്തിനാണ് ശാന്തി പാഠം എന്നുള്ളതാണ് നാം പറഞ്ഞു വന്നത്. അതിൽ ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പോലും, ഭാഗവതം രാമായണം മുതലായവ പഠിക്കുമ്പോൾ പോലും, അതിന് മുമ്പ് അത് കഴിഞ്ഞ് ഒക്കെ ശാന്തിക്കായിക്കൊണ്ട് ഗൃഹസ്ഥനും അതുപോലെ വൈരാഗിയുമെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുകയുണ്ട്. വൈരാഗികളായവർ ഭഗവത്ഗീത മുതലായ കൃതികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം കൂട്ടത്തിലെന്നും, ഗൃഹസ്ഥന്മാർ യജ്ഞാദി കർമ്മങ്ങൾ ചെയ്യണമെന്നും പറയുകയുണ്ടായി. അതുപോലെ തന്നെ ശാന്തി മന്ത്രത്തെ സംബന്ധിച്ചും, എന്തിനാണ് ശാന്തി മന്ത്രം, ഇവയെ സംബന്ധിച്ചും പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഏത് കർമ്മവും ജ്ഞാനത്തിലാണ് പരിസമാപിക്കുന്നത്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. അതായത് ജ്യോതിഷ്ഠോമം, അഗ്നിഹോത്രം, രാജസൂയം, ദാനം, തപസ് എന്നിങ്ങനെ എന്തെന്ത് കർമ്മങ്ങളുണ്ടോ അതെല്ലാം ജ്ഞാനത്തിൽ അന്തർഭൂതമാണ്. ഉഗ്രവും അനുഗ്രവുമായ കർമ്മങ്ങൾ ഇതിൽ വന്നുപെടും. കർമ്മലോകം ഉഗ്രകർമ്മങ്ങളുടെയും അനുഗ്രഹകർമ്മങ്ങളുടെയും ലോകമാണ്. അതുകൊണ്ട് കർമ്മശാന്തി ചെയ്യണം എന്നത് നിർബന്ധമാണ്. കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മേന്ദ്രിയ വ്യാപാരങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ ഇന്ദ്രിയാദിദേവതകൾ ചലനാത്മകങ്ങളായിത്തീരുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളിലും അധിദേവത പ്രചണ്ഡമായിത്തീരുമ്പോഴാണ് കർമ്മങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അതേപോലെ തന്നെ കർമ്മത്തിന് കാരകങ്ങളായിരിക്കുന്ന ഒട്ടേറെ ദ്രവ്യങ്ങളുണ്ട്. ദ്രവ്യാധിഷ്ഠിതങ്ങളായ ദേവതകളും സങ്കല്പത്തിന് അതീതമാംവിധം പ്രവർത്തന നിരതമാവാറുണ്ട്. ദേവതാ സമൂഹങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവേശനം, ഒന്നിച്ചുള്ള നീക്കം, ഇവയെല്ലാം ചിന്തനീയമാണ്. ഇവയെ അവലംബിച്ചുകൊണ്ടാണ് വളരെ ശക്തമായി ഉഗ്രങ്ങളും അനുഗ്രഹങ്ങളുമായിരിക്കുന്ന കർമ്മതലങ്ങളിൽ ശാസ്ത്രലോകം നിർബന്ധപൂർവം നമ്മോട് പറയുന്നത് ഏത് കർമ്മമായിരുന്നാലും ശാന്തിയെ ചെയ്യേണ്ടതാണ്. ശാന്തിയെ ചെയ്യാതെയും ശാന്തമായ മനസ്സോടുകൂടാതെയും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ദുഃഖം അനിവാര്യം തന്നെയാണ്. ഹിരണ്യകശിപു ആദി മഹാമോഹരൂപമാണ്. ഇത് നാം കാണുകയുണ്ടായി. ഭാഗവതാദികൾ പഠിക്കുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെയും മറ്റും കഥ വരും. അവർ മഹാമോഹരൂപമാണ്. രാവണൻ മഹാമോഹരൂപമാണ്. അവിദ്യാദികളിൽ അഞ്ചാമത്തെ ഭാവം അഭിനിവേശമാണ്. അതാണ് മഹാമോഹം എന്ന് നാം പറയുന്നത്. അത് ബ്രഹ്മാനന്ദരൂപിയായ പ്രഹ്ലാദനെ. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെയാണ് അതിനെ തിരിക്കുന്നത്. ആ തരംതിരിവിൽ അഭിനിവേശമാണ് മഹാമോഹം. ആ മഹാമോഹത്തെ അന്ധകാരാവൃതമായ മഹാമോഹത്തെ അല്പം കൂടി കടന്ന് പറയുകയാണെങ്കിൽ താമിശ്രം, അന്ധതാമിശ്രം, മോഹം, മഹാമോഹം ഇതെല്ലാം ഈ ലോകമാണ്. അത് ബ്രഹ്മാനന്ദരൂപിയായ പ്രഹ്ലാദനെ ഉപദ്രവിക്കുന്നു. ലോകത്തെവിടെ
ഒരാൾ അന്ധകാരാവൃതമായ ലോകത്തിലേക്ക് വീഴുമ്പോഴും അയാൾ ഉപദ്രവത്തെ ചെയ്യുന്നത് പുറത്തുള്ള ലോകങ്ങൾ കാണുന്നു മാത്രമാണ് നമ്മുടെ പഠനം. എത്രത്തോളം ഒരാൾ അധപ്പതിക്കുന്നുണ്ട് അയാളുടെ തലങ്ങളിലെന്ന് പ്രായണ ചിന്തിക്കാവുന്നൊരു വിദ്യാഭ്യാസമോ അതിനനുഗുണമായ ഒരു ചിന്തയോ നമുക്കിന്നില്ല. വാക്കായും മനസ്സായും പ്രവൃത്തിയായും ലോകങ്ങളെ വിരചിക്കുമ്പോൾ മൂന്ന് വ്യത്യസ്ത ലോകങ്ങളാണ് നമ്മിൽ സംജാതമാകുന്നത്. ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും തലങ്ങൾ, കൂടാതെ നമുക്ക് വാക്കുകളായി രൂപാന്തരപ്പെടുന്ന ആ വാക്കുകളോടൊപ്പം നമ്മുടെ മനസ്സുണ്ട് എന്ന വസ്തുത നാം അറിയാറില്ല. നമ്മുടെ വാക്ക് കേൾക്കുന്ന ഒരാളിൽ ആ വാക്കിന് അയാളുടെ മനസ്സിണചേരുന്ന ഒരർത്ഥം മാത്രമേ നൽകുന്നുള്ളൂ. അതൊരിക്കലും അയാളെ ദുഃഖിപ്പിച്ചു കൊള്ളണമെന്നില്ല, ദുഃഖിപ്പിക്കാൻ നാം പറഞ്ഞുവെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ നാം അയാളെ സന്തോഷിപ്പിക്കുവാൻ പറഞ്ഞു എന്നോർത്ത് അയാൾ സന്തോഷിച്ചു കൊള്ളണമെന്നുമില്ല. അയാൾക്കുണ്ടാകുന്ന സന്തോഷവും സന്താപവും അയാളുടെ മനസ്സ് ഉളവാക്കുന്നതാണ്. ഇങ്ങനെയാണ് ലോകമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്പ്രപഞ്ചം നമ്മുടെ മനസ്സ് മാത്രം ഉളവാക്കുന്ന തലങ്ങളിൽ എത്രത്തോളം സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുരാണങ്ങളെ പഠിക്കാനിരിക്കുമ്പോൾ പുറത്തുള്ള ഒരു പ്രഹ്ലാദനെ, പുറത്തു നിൽക്കുന്ന ഒരു ഹിരണ്യകശുപു ഉപദ്രവിക്കുന്നുവെന്നും പുറത്തുനിന്നൊരു നരസിംഹമൂർത്തിയെത്തി അതിനെ ഇല്ലാതാക്കുന്നു എന്നും പഠിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. മറിച്ച് ബ്രഹ്മാനന്ദരൂപിയായ പ്രഹ്ലാദൻ ഏറ്റവും ഉള്ളിലുള്ളതും ഏറ്റവും ജ്ഞാനമയമായതുമായ തൻ്റെ തന്നെ സ്വരൂപമാണെന്നും അതിൽ തനിക്ക് വന്നുപെട്ടിരിക്കുന്ന മഹാമോഹത്തിലേക്ക് ഏർപ്പെടുമ്പോൾ, താൻ ലോകായതനത്തിലേർപ്പെടുന്ന വേളയിൽ തൻ്റെ വിവേകം നഷ്ടപ്പെട്ട് പുറത്തുള്ളത് സത്യമാണെന്ന് ഭ്രമിച്ച് ആ ഭ്രമത്തിൽപ്പെട്ടു നീങ്ങുമ്പോൾ പീഡനം ആത്മപീഡനമാണെന്നും ആ ആത്മപീഡയിൽ നിന്ന് മുക്തമാകുന്നതിന് ജ്ഞാനം മാത്രമാണ് വഴിയെന്നും നൃസിംഹം, അതായത് വിശ്വാത്മ പരമാത്മ ഹിരണ്യകശുപുരൂപിയായ മഹാമോഹത്തെ വധിച്ചു എന്നും പഠിക്കണം. ഭാഗവതാദി ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഈ പഠനത്തിന് സാധ്യത വിരളമായി വരുന്ന ഒരു ഭൗതിക അന്തരീക്ഷത്തിലും ഭൗതിക വിദ്യാഭ്യാസത്തിലുമാണ് നാം നിലകൊണ്ടിരിക്കുന്നത്. മതപരങ്ങളായ അഭിമാനങ്ങളും മതപരങ്ങളായ ഈടുവയ്പ്പുകളോടുള്ള സമീപനങ്ങളും ആത്മനിഷ്ഠങ്ങളായ പഠനങ്ങളിൽ നിന്ന് വളരെ ദൂരം ഇന്ന് അകന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് നാം ഇത് പഠിക്കുന്നത്. ഇപ്പോൾ കശുപു, ഹിരണ്യകശുപു മഹാമോഹരൂപിയായിരിക്കുന്ന അജ്ഞാനം അതെത്രത്തോളം പ്രകടമാകുന്നുവോ അത്രത്തോളം ആത്മനിന്ദാപരങ്ങളും ആത്മഖേദപരങ്ങളുമായ ഒട്ടനേകം കർമ്മങ്ങൾക്കും വാക്കുകൾക്കും മാനസിക വ്യാപാരങ്ങൾക്കും ഇടയാവും. ഇത്തരമൊരു സന്ദർഭത്തിലാണ് വിശ്വാത്മാവും പരമാത്മാവുമായ നൃസിംഹത്തിൻ്റെ രംഗപ്രവേശം. യ പഞ്ചാനന പഞ്ചജന്യ വപുഷ വ്യാതിഷ്ഠ വിശ്വാത്മത യ പഞ്ചാനന പാഞ്ചജന്യ വപുഷ വ്യാതിഷ്ഠ വിശ്വാത്മത. മനുഷ്യനും നൃസിംഹവും ഈ ഉദാഹരണത്തിലൂടെ വിശ്വാത്മതയെ തന്നെ ഉദാഹരിക്കുകയാണ് പ്രസ്തുത കൃതിയിൽ ചെയ്യുന്നത്. ഇതുതന്നെ രാമായണമെടുക്കുമ്പോഴും കാണാം. രാവണരൂപീ രാഗം
സീതാരൂപി ബ്രഹ്മവിദ്യയെ അപഹരിക്കുന്നു. അപ്പൊ സീത ബ്രഹ്മവിദ്യയും രാവണൻ രാഗവുമാണ്. രാഗലോലമായ മനസ്സിൻ്റെ അവസ്ഥയെ, അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി അഞ്ച് ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ, പത്ത് ഇന്ദ്രിയങ്ങൾ, പത്തിന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനമായും കർമ്മമായും ഉളവാകുന്ന വാസനാജാലങ്ങളുടെ കോടരങ്ങൾ, അവയിൽ അനുകൂല പ്രതികൂല രൂപങ്ങളായ ഭാവങ്ങൾ, പത്ത് ഇന്ദ്രിയങ്ങൾക്ക് സമാനങ്ങളായ ആ ബൗദ്ധിക ശക്തിയെ പത്ത് തലകളായും, ആ പത്ത് ഇന്ദ്രിയ ശക്തിയും അനുകൂലവും പ്രതികൂലവുമായി പ്രതിപ്രവർത്തിക്കുന്നതിനെ ഇരുപത് കൈകളായും വർണ്ണിച്ച് രാഗത്തെ രാവണരൂപിയാക്കി അവതരിപ്പിക്കുമ്പോൾ മനുഷ്യ സംശയം ബൗദ്ധിക തലത്തിലും അതുപോലെ തന്നെ കാൽപ്പനിക തലത്തിലും എത്ര ഉയർന്നു നിന്നാണ് ഈ കൃതികൾ രചിച്ചതെന്ന്, അവയുടെ സാരാംശത്തിലും ആധുനിക വ്യാഖ്യാനങ്ങളിൽ നിന്നല്ല, പൗരാണികങ്ങളായ വ്യാഖ്യാനങ്ങളിൽ മാത്രമാണ് ഈ സമസ്യകൾ കാണുന്നതും. ആധുനിക ലോകം പണ്ഡിതന്മാരുൾപ്പെടെ രാവണനിലും രാമനിലും സീതയിലുമെല്ലാം ചരിത്രാംശത്തെയും അതുപോലെ തന്നെ സാമാജിക പ്രശ്നങ്ങളെയും ജാതീയവും മതപരവുമായ സങ്കേതങ്ങളെയും കാണാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംജ്ഞ അതിനുണ്ട് എന്ന് എത്രയോ വർഷങ്ങൾ പഠിച്ചിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല. മറിച്ചായാൽ പൗരാണിക സംജ്ഞകൾ രൂപപ്പെടുത്തിയ കാലങ്ങളിൽ തങ്ങൾ എഴുതാൻ പോകുന്നത് ചരിത്രമാണെന്ന് അവർ പറഞ്ഞിട്ടല്ല എഴുതിയത്. തങ്ങൾ എഴുതുന്നത് ജീവിച്ചിരുന്ന വ്യക്തികളെ കുറിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. കാലാന്തരത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനപ്രദങ്ങളായേക്കാവുന്ന ഈ കൃതികളെ സ്വാഭിമാനത്തിൻ്റെയും സ്വമതത്തിൻ്റെയും സ്വന്തം ജാതിയുടെയും സ്വന്തം രാഷ്ട്രത്തിൻ്റെയും തലങ്ങളിൽ ഒതുക്കി നിർത്തി വ്യാഖ്യാനിക്കുവാനും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എതിർപ്പ് നേരിടുവാനും അവരെ എതിർത്ത് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ തയ്യാറായ ഒരു ജനത അതെഴുതി വെച്ച ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ലാതിരുന്ന തപസ്വികളായ ഉത്തമന്മാരായ ഋഷിമാരുടെ സങ്കേതങ്ങളെ ഒരു തവണയെങ്കിലും ഉൾക്കൊണ്ടിട്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഔപനിഷദികമായി ഇവയൊക്കെ പഠിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പകർന്നുകൊടുക്കുവാനും തയ്യാറായിരുന്നു എങ്കിൽ ലോകം ഇത്രയേറെ എതിർപ്പിലും വിദ്വേഷത്തിലും വരില്ലായിരുന്നു എന്നത് നിശ്ചയമാണ്. ഈ ഒരു തലത്തിൽ നോക്കിക്കാണുമ്പോൾ രാമായണമെടുത്താലും രാവണരൂപിയായ രാഗം സീതാരൂപിയായ ബ്രഹ്മവിദ്യയെ അപഹരിക്കുന്നു. വിശ്വാത്മാരൂപി രാമൻ വൈരാഗ്യം വിവേകം എന്നിവയുടെ സഹായത്തോടെ വധിക്കുന്നു. രാവണവധം അജ്ഞാനത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടാകലാണ്. അതുകൊണ്ട് സ്വാധ്യായ അധ്യയനം സർവകർമ്മ ഫല പ്രദാതാവാകയാൽ സർവകർമ്മ സ്വരൂപം എന്ന നിലയിൽ ഉഗ്രകർമ്മരൂപമാണ്. ഇങ്ങനെയാണത് ഉഗ്രകർമ്മം എന്ന് പറയാൻ കാരണമാകുന്നത്. സർവകർമ്മങ്ങളുടെയും ഫലം ആനന്ദമാണ് എന്ന് പറയുമ്പോൾ
ആ സർവകർമ്മങ്ങളുടെയും ഫലത്തെ പെട്ടെന്ന് തരുന്ന ഒരു സന്ദേശമാണിതിലുള്ളത്. അതിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് ശാന്തി പാഠം ആദ്യവും അവസാനവും ചെയ്യേണ്ടതാണ്. ഇതാണ് നിർദ്ദേശം. അപ്പോൾ കർമ്മശാന്തിക്ക് മറ്റൊരർത്ഥവുമുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്വാഭാവികമായി, ചിലപ്പോൾ പ്രസാദം കൊണ്ടും ചിലപ്പോൾ പരേച്ഛ കൊണ്ടും ദോഷം വന്നു ചേരുന്നു. കർമ്മത്തിൽ ഒന്ന് സ്വാഭാവികമായ ദോഷം, കർമ്മത്തോടൊപ്പം പ്രകൃത്യാ ദോഷമുണ്ടാവുക സ്വാഭാവികമാണ്. ആ കർമ്മം ഏത് ദേശകലനയിൽ, ഏത് കാലത്തിൽ, ഏത് ദ്രവ്യങ്ങളെ കൊണ്ട് ഒക്കെ ചെയ്യുന്നു, ദേശസ്വഭാവം കൊണ്ടും കാലസ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ മറ്റു കാരണങ്ങളെ കൊണ്ടും ഒക്കെ ദോഷം വരാം. ചിലപ്പോൾ പ്രസാദം കൊണ്ടും ദോഷങ്ങൾ വന്നു ചേരാം. അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ദേവതാസ്വരൂപങ്ങളുടെ പ്രസാദാത്മകതയെ നേടുക എന്നുള്ളത് അദൃഷ്ടലോകങ്ങളോട് ബന്ധപ്പെട്ടതാണ്. കർമ്മത്തിൽ ഈ നിയമങ്ങളൊന്നും എത്ര പുരോഗതിയെ പ്രാപിക്കുമ്പോഴും എത്ര ശാസ്ത്രീയമായി കർമ്മങ്ങളെ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും എത്ര കരുതൽ പഠനങ്ങളിൽ നടത്തുമ്പോഴും വരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതായത് ആധുനിക ലോകം ഏറ്റവുമധികം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ഏറ്റവുമധികം ചെയ്ത് പരിചയങ്ങൾ വരുത്തിയിട്ടുള്ളതും, എത്രത്തോളം പരിചയസീമകളെ ഉല്ലംഘിച്ചിട്ടുള്ളതുമായ കർമ്മകലാപങ്ങളുടെ ലോകമെടുത്താൽ അവിടെയെല്ലാം നമുക്ക് നിശ്ചയമായും കാണാൻ കഴിയുന്നത് കർമ്മത്തിൻ്റെ സ്വഭാവത്തിൽ സ്വാഭാവികമായി വരുന്ന പരിണാമങ്ങളിൽ ഒന്നിനെപ്പോലും നിയന്ത്രിക്കുവാനോ അവയെ തടയുവാനോ അവയെ സ്വീകരിക്കുവാനോ കഴിയാത്ത വിധം സങ്കീർണമാണ് കർമ്മത്തിൻ്റെ രഹസ്യം എന്നുള്ളതാണ്. കർമ്മം അതീവ രഹസ്യവും അത് ബോധ്യപ്പെടുവാൻ പ്രയാസമുള്ളതും ആകുന്നത് ഇത്തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ കർമ്മത്തിൻ്റെ സ്വാഭാവികതയിൽ വരുന്ന പ്രശ്നങ്ങൾ, രണ്ട് പ്രസാദാത്മകത കൊണ്ട് വരുന്ന ദോഷങ്ങൾ, മൂന്ന് പരേച്ഛ കൊണ്ട് കർമ്മത്തിൽ കാണുന്നവൻ, കർമ്മത്തിൽ പ്രതികരിക്കുന്നവൻ, കർമ്മത്തിൽ ഇടപെടുന്നവൻ ഒക്കെ പലരുമുണ്ട്, പരന്മാരായി. ഏതൊരു ശക്തിവിശേഷമാണോ കർമ്മരംഗത്ത് നിന്ന് ബാഹ്യമായ ചേതന കൊണ്ട് അതിനെ നിയന്ത്രിക്കുവാനിടയാകുന്നത്, ആ പരേച്ഛ കൊണ്ടും ദോഷം വന്നു ചേരുന്നു. സ്വാഭാവിക രൂപത്തിൽ തെറ്റുവരുത്തുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം തന്നെയാണ്. എത്ര ശ്രദ്ധാപൂർവം സാവധാനത്തിൽ ചെയ്താലും തെറ്റുവരിക സ്വാഭാവികമാണ്. എഴുതാനിരുന്നാൽ ചില സമയത്ത് ചിലയിടത്ത് അക്ഷരങ്ങൾ വിട്ടുപോകും, ചിലയിടങ്ങളിൽ മാത്രകൾ വിട്ടുകളയും. എത്ര സാവധാനത്തിലായാലും ഇതെല്ലാം സാധാരണമാണ്. പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ ആവർത്തനം വേണ്ടിവരുന്നു, അതിൽ നിന്ന് കർമ്മത്തിൽ ഉഗ്രത രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ കർമ്മത്തിലുള്ള ഉഗ്രത നിരന്തരം നമ്മെ പിന്തുടരുന്നു എങ്കിൽ കർമ്മത്തെ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാനെന്നും അതിന് ശാന്തിയെ പ്രദാനം ചെയ്യേണ്ടതുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാന്തി പാഠത്തിൻ്റെ ഈ മാതൃകയിലേക്ക് നമ്മെ എത്തിച്ച ഉപനിഷത് ഋഷിമാരുടെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.